एक ट्रिप के लिए कितना होगा? 6 ഇനി എന്റെ ദേഹത്ത് ഒരു പൊറൽ പോലും ഏൽപ്പിക്കാതെ നോക്കേണ്ടത് നിന്റെ കടമയാണ്. എന്റെ സ്വഭാവം പറഞ്ഞ് ചീത്തക്കരുത്. ഏട്ടഞ്ഞ് കഴിഞ്ഞ പിന്നെ തല്ലുകൊള്ളാൻ നിർത്താറില്ല ഞാൻ. പോകണം മണ്ടെ ഉറച്ചിട് വേണ്ട ആ സ്വത്തിട്ട്. നല്ല മുട്ട പണിയറാന്ന് പിള്ളേരാ ഒന്ന് മുട്ടി നോക്കുന്ന ഭയം നക്കോ. ഇതുപോലത്തെ ചെയ്ത് ഞാൻ എന്റെ നാട്ടിൽ ഒത്തിരി ചെയ്തിട്ടുള്ളോ? പണ്ട് ഞാൻ കുവൈത്തിൽ ഇതുപോലെ ഒരു വിടൽ വിട്ടിട്ടുണ്ട്. ചിരിക്കണ്ട, ഞാൻ വീണതല്ല, ഇവിടുത്തെ മണ്ണ് ടെസ്റ്റ് ചെയ്തതാ. സൂക്ഷിച്ചിരുന്ന ആക്സിഡന്റ് ഉണ്ടാവും പോവാ. നിനക്ക് അങ്ങനെ മനസ്സിലായി? ബാക്കി വാങ്ങിച്ചത് വഴി ഇങ്ങ് പോയ്ക്കോ. അയ്യോ എനിക്ക് ബാക്കി വേണ്ട, ഞാൻ കൊണ്ടുവിടാച്ചു. വികാസേ പറ സത്താറ് ജി കണ്ട ഇല്ല ജി കാട്ടിക്ക. അത് ചോദിച്ചാ പോരെ. എക്സ്ക്യൂസ് മീ, അയ്യറ നീയായിരുന്ന പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? അമ്മ നീ അപ്പിന് എടുക്കറ ഉണിക്കിന പൈൽസാ? ഇല്ല സ്റ്റൈൽസ്. വഴിയിലാണോ കാർ ഇടുന്നത്? ഞങ്ങളൊക്കെ സാറിന് വഴിയിലാണ് കാർ ഇടുന്നത്. ഇവിടെ ഇങ്ങനെ പുരപ്പുറത്താണ് കാർ ഇടുന്നത്. പൊട്ടിച്ച പൊട്ടിക്കും എനിക്കറിയാം. ആ ദിശയിലെ ജാക്കി ഷറോഫ് നിങ്ങളുടെ ഉള്ള നിപ്പ് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി നീ പൊട്ടിക്കുന്നു. ഞാൻ പുത്തം പുതിയതാണെന്ന് വിചാരിച്ച് പേടിച്ചു പോയി. സാരമില്ല, ചത്തോ. ഓ ചത്ത് 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 ചത്ത്. നീ മരിച്ചില്ലേ അളിയ? അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ്? ഇവനല്ലേ ഇവിടെ ഒന്നും കൊണ്ടത്. ഇവൻ ഇതുവരെ കിട്ടിയത് മതിയായില്ലേ? ഇപ്പൊ അന്നേരം നട്ടലിന്റെ ടവർ ബോൾട്ട് ഇടിഞ്ഞു. അല്ല പിന്നെ കയ്യിലിട്ട് കറക്കുന്നുണ്ട്. നീ ആരടാ? പഴയ ജനതാ പാർട്ടിയുടെ ചിഹ്നോ? കലപ്പയേന്തിയ കർഷകൻ? വെളി കാണിച്ച് അടക്കല്ല പണ്ടാര്. തീരുമാനമായി. ചാപ്റ്റർ ക്ലോസ്. നോക്കൗട്ട്. ഇതെന്താണ് റേഡിയോ നാടകം? Khuda Hafiz.
അല്ലാ, ബോംബ് വയ്ക്കാനുള്ള ശ്രമമാണല്ലോ. എന്താ അവരുടെ ഉദ്ദേശം? ഈശ്വര, നിരപരാധികളായി എത്ര ഡെഡ് ബോഡികളാണ് മരിച്ചു വീഴാൻ പോകുന്നത്? നടക്കുന്നതിനിടയിൽ പൊട്ടിത്തെറിയുണ്ടായാൽ ഒരു വലിയ ശബ്ദം കേട്ടു. അതെങ്ങനെ? ഞാൻ ചെയ്തേ, നീ എന്നെ നെരുങ്ങി വന്ന് കട്ടി അണയ്ക്കുമ്പോഴത് കേക്കണ്ട, ഉൻ കൺകളിൽ ഇരുന്ന കാമം ഉൻ വിരലുകളിൽ ഇല്ലേ? അതിൽ ഏതോ ഒരു പതറ്റത്തെ ഉണർന്നേ. നീ എന്താടാ ഒന്ന് ഉരിയാടാത്തത്? ഉരിയാടാ സൂര്യ. എടോ, താൻ ഓവറാക്കി ചളവാക്കുമല്ലേ. ഊന്തുകടാ എന്നെ. സുള്ളി എന്നാച്ചി? ഇങ്ങട് വന്നേ നീ, എന്നിട്ട് ഇങ്ങട് നിന്നേ നീ. സാറേ, ഇവരുടെ ഒരു സംസാരം കേട്ടപ്പോ എനിക്കും ശരിയാന്ന് തോന്നി. എന്താണ് കാര്യം? സാറേ, ശങ്കറിന് സാറിനോട് എന്തോ പറയാനുണ്ട്. ആ ശരി, പറഞ്ഞോളൂ, ഞാൻ കേൾക്കാൻ കാതോർത്തിരിക്കാം. എന്താ ശങ്കര? ഇയാളെന്താ ഇന്ന് വേർക്കുന്നത്? നീ എന്തെങ്കിലും ഒന്ന് പറയേ. എന്തെങ്കിലും ഒന്ന് പറയടോ കുഞ്ഞു. നീ നിന്റെ ശബ്ദം ഒന്ന് കേക്കട്ടെ. ദൈവമേ വടിയായ അളിയ, കേശവന്റെ മക്കളെ കൊണ്ടുവന്നില്ലേ? അതുപോലെ ഇവർക്ക് ഇവരുടെ മക്കളെയും കൊണ്ടുവരണമെന്ന് പറയുന്നത് എന്താ? കാഴ്ച ബംഗ്ലാവോ? ഫാമിലി ടൂർ നടത്താൻ എന്നാ വഴി മാറ്? ഡ്യൂട്ടി വിഷയത്തിൽ എന്ത് മിണ്ടാഞ്ഞ്? നാ വറങ്ങി പോയോ? എടാ, ഞാൻ ചോദിക്കാൻ വേണ്ടി വരുമല്ലായിരുന്നോ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? ഇവനടെ കയറി പറഞ്ഞു വില കളഞ്ഞില്ലേ? അല്ല, പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. എടാ, നീ ശരിക്കും ഗ്രാമത്തിലെ കൊന്നാണോ? അങ്ങനെ പറഞ്ഞു. അത് വല്ലവരും ചെയ്ത കുറ്റം ഏറ്റെടുത്തിട്ട് ജയിലിൽ പോയതാണ്. പൊന്നനിയ, പാക്കി എത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരുത്തം വന്ന് കത്തിപ്പുറത്ത് വീണതാ. അത് ആളുകളെല്ലാം കൂടി ഞാൻ കത്തിയോണ്ട് ഉത്തിരാക്കി മാറ്റി. അവന്റെ ഒരു എനിക്കത് മതി. ഈ മന്ത്രം ഒന്ന് കൊളവാക്കുമെന്നാ തോന്നെ. എന്തായിരുന്നു നീ എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ നാടകങ്ങൾ അനുസ്മരിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്ന്. വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് ചെയ്യേണ്ട ഒരു വേഷമാണ്. അയ്യന്റെ മോനെ, ഞാനത് ഞെട്ടിപ്പോയി. പോകുമ്പോ അപ്പം എന്റെ വിചാരം ചെറിയ എന്തെങ്കിലും വേഷമായിരിക്കും ചെയ്യണേ. നിന്നെ കൊണ്ട് അതിനെ കൊള്ളാവും. ഇതിന്റെ ഡയറക്ടർ സക്കീർ മടത്തിൽ. ഇവിടുത്തെ പണി പോയി. അപ്പൊ എന്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്കത് വിനി ചെയ്താൽ ഒക്കെ ആകും എന്ന് എനിക്ക് തോന്നി. എടാ, എന്റെ അമ്മയുടെ സത്യം, ഞാനാ കൊന്നത്. ഈ കൈ കൊണ്ട് വെടിവെച്ച് കള്ളപ്പന്നി. ഇത് ഏത് ഭാഷ? പുറഞ്ചിച്ചടാ, പൊട്ടനാണല്ലേ, മനസ്സിലായി. വലിയുള്ള സ്വന്തം അളിയനെ വലിപ്പിക്കരുത് കേട്ടോ. തെണ്ടി എവിടെയാ വന്ന ബുദ്ധി? ഇനി ട്രെയിനിങ് തുടരാം. ഡ്രാമ പണ്ണാതിരത്തു മനസ്സിലായി. ഇതൊരു നടത്തു പോണ മാതിരില്ല. My son. മലയാളത്തിലെ എഴുത്തച്ഛാ.
പാട്ട് പാട പോറാണ് കേടാ എടാ വേടിക്ക് പാത്തിട്ട് ഗുണ്ടകളുടെ വിലകളയാൻ ഇറങ്ങിയിരിക്കുന്ന പന്നികള്. Let's make a deal. Share, share. Share? ഞാൻ തരാം.